ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പിയാണല്ലോ. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞാൽ ചോക്കോ ബാർ പോലെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഓറിയോ ബാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 4 കവർ ഓറിയോ ബിസ്ക്കറ്റിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ പാലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഞാനതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ പഞ്ചസാര പാലും കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഫ്രഷ് ക്രീം ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ പാല് നല്ലപോലെ തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യുകയാണ് ഞാൻ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കണം. നല്ല റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമേ നമുക്കത് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഞാൻ 4 കവർ ഓറിയോയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു 10 രൂപയുടെ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ ബിസ്ക്കറ്റിൻ്റെ 4 വശത്തും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരുപാട് പൊടി ആക്കണ്ട, കുറച്ച് ക്രംസൊക്കെ നമുക്കിതിൻ്റെ ഉള്ളിൽ വേണം. അപ്പോൾ ഞാൻ 4 കവർ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ സീൽ ചെയ്തിരിക്കുന്ന പാർട്ടുണ്ടല്ലോ, ആ മുകളിലത്തെ ഇതുപോലെ സീൽ ചെയ്തിരിക്കുന്ന പാർട്ട് ഒരു കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക, കണ്ടോ. അപ്പോൾ ഒരുപാട് നമ്മളങ്ങനെ ആക്കിയപ്പോൾ പൊട്ടിയിട്ടൊന്നും ഇല്ല, ഇച്ചിരി ക്രംസൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പോൾ ഇനി ഇതിനെ 1 ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ 1 ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക, കണ്ടോ. അപ്പോൾ ഞാൻ 4 4 ഇതുപോലെ 1 ഗ്ലാസ്സിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, പാലിൻ്റെ മിക്സ് നല്ലപോലെ തണുത്തിട്ടുണ്ടായിരിക്കണം. ഒട്ടും ഒരു ശകലം പോലും ചൂട് പാടില്ല. ചൂടുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുത്ത് ശകലം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. കാരണം ആ ഒഴിക്കുന്ന പാല് ഉള്ളിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുന്നത്, കണ്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ച പാല് അതിനകത്ത് ഇതേ മുകളിലൊന്നും ഇല്ല, അതങ്ങ് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് പാല് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കവറ് നിറച്ചൊഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് താഴെ വരത്തക്ക വിധത്തിൽ വേണം നമുക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാനായിട്ട്, കണ്ടോ. അപ്പോൾ ഇത് ഇതുപോലെ എല്ലാ ഗ്ലാസ്സിലും ഇതുപോലെ പാല് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ പാലിന് പകരം അത് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി, കണ്ടോ. ഇനി സ്റ്റിക്ക്, നമ്മൾ ചോക്കോബാറിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ നടുക്ക് സെൻറ്ററിൽ വരത്തക്ക വിധം ഇതുപോലെ കുത്തി വയ്ക്കുക. ഇനി ഇതിനെ 6 to 8 മണിക്കൂർ വരെ ഫ്രീസറിനകത്ത് വയ്ക്കുക. അപ്പോൾ നല്ലപോലെ നമ്മളെ ചോക്കോബാറൊക്കെ വരുന്ന പോലെ വരും. ആ സമയത്ത് ഞാൻ അടുപ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. ആ സമയത്ത് ഞാനിവിടെ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറി മിൽക്കിൻ്റെ വലിയ പാക്കറ്റ് ചോക്ലേറ്റ് എടുത്താലും മതി. അപ്പോൾ ഇതൊരു 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ ഒരു വെള്ളത്തിലേക്ക് ഈ ചോക്ലേറ്റിനെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. അപ്പം വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, എന്താ, വെള്ളം ഒട്ടും ചോക്ലേറ്റിനകത്ത് വീഴാൻ പാടില്ല. അതുപോലെ തന്നെ ചോക്ലേറ്റ് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ഒട്ടും തണുപ്പ് പാടില്ല. തണുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഇതേതുപോലെ മെൽട്ടായിട്ട് വരത്തില്ല. ഒരു ശകലം തണുപ്പോ അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് നമ്മൾ ഇടുന്ന പാത്രത്തിൽ ശകലം വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ മെൽട്ടായിട്ട് നമുക്ക് കിട്ടത്തില്ല, ചോക്ലേറ്റ് കട്ടി പിടിച്ചു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ദേ ചോക്ലേറ്റ് നല്ലപോലെ മെൽട്ടായിട്ട് ഇതേതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ദേ ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് മുഴുവൻ 1 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഓറിയോയുടെ ആ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ പതുക്കെ നമുക്കൊന്ന് കവറ് പൊട്ടിച്ച് ഇതേതുപോലെ ഒന്ന് എടുക്കുകയാണ്, കണ്ടോ കണ്ടോ. ഇനി ഇതിനെ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത്
ഇതുപോലെ ആക്കുക. അപ്പോൾ കുറച്ച് ഒരു സെക്കൻഡ് ഒന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കുക, എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് അങ്ങ് തണുത്തങ്ങ് പോവും. അപ്പോൾ ഒന്ന് അത് ഒരു ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാക്കി വന്ന ആ ചോക്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കപ്പലണ്ടി കുറച്ച് പൊടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും കൂടെ പൊടിച്ച് ഈ ഒരു ചോക്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ അടുത്തത് എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോക്ലേറ്റിലെ ഫുള്ള് ഡിപ്പ് ചെയ്ത് ഞാൻ എടുക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചതിന് ശേഷം യൂസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.